സൂപ്പറായിട്ടുള്ള സാധനം. നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു പരീക്ഷണമാണ് ചിക്കനെ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. സംഭവം നല്ലതാ, ചെറിയ പീസ് എടുക്കുന്ന നല്ല വെന്ത് നല്ല സൂപ്പറായിട്ട് ചിക്കൻ്റെ കാലിന് വേറെ വേറെ ആയി വന്ന് നല്ലോണം വന്നിട്ടുണ്ട്. എല്ലാത്തിനും നല്ലോണം എരിവും ഉപ്പും എരിവും ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മസാല എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള മസാലയാണ്, കൂടുതലായിട്ട് അങ്ങനെ കൂടുതൽ മസാലകളൊന്നും വന്നിട്ടില്ല. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ചെറുനാരങ്ങ, ഗരം മസാല, കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. ഇതിൽ നിന്നും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിൽ നിന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ് നമ്മൾ ഇപ്പോൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചിക്കന് വേണ്ടിയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് മിക്സ് ചെയ്യണം. അതിനാദ്യം തന്നെ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ നമ്മളിതിലെടുക്കുക. ഈ വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം മൊത്തം മിക്സ് ചെയ്യേണ്ടത്. എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നല്ലതുപോലെ കീറി കൊടുക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻട്രൽ പോർഷൻ ശരിക്ക് കട്ട് ചെയ്തെടുക്കണം. സാധാരണ കോഴികൾ ചുട്ടെടുക്കാറാണ് പതിവ്, പക്ഷെ നമ്മൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വേവിച്ചെടുക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് തന്നെ ശരിക്ക് കട്ട് ചെയ്ത് മസാല ചേർത്തില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരും. ഇത് ട്രൈ ചെയ്യുന്ന സമയത്ത് മാക്സിമം മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം. എല്ലാ ഭാഗങ്ങളിലും മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചാൽ മാത്രമേ ഈ ആവിയിൽ വെന്തിട്ടുള്ള ചിക്കൻ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഈ ചിക്കൻ്റെ ഉള്ളിൽ നല്ലതുപോലെ നിറച്ചു കൊടുക്കുക. കാരണം ഇത് ആവിയിൽ വീഴുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. അപ്പോൾ നല്ലതുപോലെ ക്യാരറ്റും, പച്ചമുളക്, തക്കാളി, ഉള്ളി, കുക്കുംബർ ഇത്രയും സാധനമാണ് നിറയ്ക്കുന്നത്. നിറച്ചതിന് ശേഷം നമ്മളൊരു 1/2 ചെറുനാരങ്ങ അതിൽ നല്ലതുപോലെ പിഴിഞ്ഞു കൊടുക്കും. കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ നമ്മൾ മൊത്തം എല്ലായിടത്തും ചിക്കൻ്റെ മൊത്തം ഭാഗത്തും വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരാനുണ്ട്. അതുകൊണ്ടാണ് ഇതിനിങ്ങനെ വെച്ചിരിക്കുന്നത്.
ഏതായാലും നമുക്ക് ഈ ഇല ഒന്ന് മടക്കി പ്രത്യേക ഇലയിൽ പൊതിഞ്ഞിട്ട് വേണം ചിക്കൻ വെക്കാൻ വേണ്ടി. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇല അടിപൊളിയായിട്ട് മടക്കി വെക്കും. അപ്പം നമ്മുടെ ചിക്കൻ ഇതാ ഇതുപോലെ മസാലയൊക്കെ പുരട്ടി വാഴയിലയിൽ നല്ലതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളിനി ഒരു പാത്രത്തിലേക്ക്, അടുപ്പ് നല്ലതുപോലെ കത്തുന്നുണ്ട്, ഇനി അടുപ്പിൽ നമ്മളൊരു പാത്രം വെക്കുന്ന, നമ്മൾ പാത്രം വെച്ചു, പാത്രത്തിൽ വെള്ളം ഒഴിച്ചു, അതിനുശേഷം ഈ ഇഡ്ഡലിത്തട്ട് അതിനകത്ത് വെക്കുന്ന. ഇഡ്ഡലിത്തട്ടിൻ്റെ മുകളിലാണ് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ വെക്കുന്നത്. ഇനി നമ്മൾ ചിക്കൻ വെക്കുകയെന്ന് ചിക്കൻ അതിൽ പൊള്ളിച്ചിട്ട് മൂടി വെച്ച് അടക്കുകയാണ് വേണ്ടത്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കണം. ഇത് തുറന്ന് നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ എന്നും കൂടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഏകദേശം 45-50 മിനിറ്റോളം നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. സൂപ്പർ. ഇനി ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ആവിയിൽ വന്ന ചിക്കൻ നമ്മൾ കെട്ടി വെച്ച ആ നൂല് ഇന്ന് കെട്ടലഴിച്ച് ഇത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആവിയിൽ വേവിച്ചെടുത്താൽ